പൊന്നാപ്പള്ളി വീട്ടിലെ പൂജാമുറിയിലെ ഹിന്ദു ദൈവങ്ങൾക്ക് മുന്നിൽ അഞ്ചു നാൾ പാതുവാപുരം പള്ളിയിലെ പുണ്യാളന്റെ കുരിശിലും നിലവിളക്കിലെ ദീപം പ്രഭചൊരിയും. എല്ലാ വർഷവും നടക്കുന്നതാണ് ഈ ആചാരം. അരൂക്കുറ്റി പാതുവാപുരം സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിന് കൊടികയറുന്നതോടെ പുണ്യാളന്റെ കുരിശ് പള്ളിയിൽ നിന്ന് വലിയ ആഘോഷത്തോടെയാണ് പുന്നാപ്പള്ളി വീട്ടിലെത്തുക. ഈ ആചാരത്തിന് പിന്നിൽ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കഥയുണ്ട്. കൈതപ്പുഴ കായലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ ഉണ്ടാന്റെ വല ജലത്തിനടിയിൽ ഉടക്കി. മുങ്ങി നോക്കിയപ്പോൾ തിളങ്ങുന്ന വസ്തു കണ്ടു. ദേഹാസ്വസ്ഥം തോന്നിയ ഉണ്ടാൻ ഉടനെ വീട്ടിലേക്ക് മടങ്ങി. ഈ സമയത്ത് തന്നെ പള്ളിയിലെ വികാരിയച്ചൻ കായലിൽ കുരിശ് കണ്ടതായി സ്വപ്നത്തിൽ തെളിഞ്ഞെന്നാണ് കഥ. ഉണ്ടാന്റെ അനുഭവം മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് പുരോഹിതൻ അറിഞ്ഞു. ഇതിനുശേഷം പള്ളി തിരുനാളിന് ഉണ്ടാൻ തിളങ്ങുന്ന വസ്തു കണ്ടെത്തിയെടുത്ത് കുറ്റിനാട്ടി പള്ളിയിലെ കുരിശ് സ്ഥാപിച്ച് വഞ്ചിയിൽ ഇവിടേക്ക് പുണ്യാളന്റെ പ്രദക്ഷിണം നടത്തുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇതിന് അഞ്ചു ദിനം മുമ്പാണ് കുരിശ് ഉണ്ടാന്റെ വീട്ടിലെത്തിക്കുക. കുരിശേറ്റുവാങ്ങൽ പിന്നീട് മകൻ മാധവന്റെ നിയോഗമായി. മാധവനിൽ നിന്ന് മകൻ രാജന് കൈമാറി. ഇതിനിടയിൽ ഉണ്ടാനും മാധവനും ഓർമ്മയായി. ഇപ്പോൾ രാജനും മകൻ കണ്ണനും ഭക്തിയോടെ തന്നെ ഈ ആചാരം തുടരുന്നു. രാജന്റെ ഭാര്യ രാധമ്മയാണ് കുരിശിനു മുന്നിൽ അഞ്ചു ദിവസവും വിളക്ക് തെളിയിക്കുന്നത്. പാരമ്പര്യമായിട്ട് ഇവിടുത്തെ ഈ കുടുംബത്തിലെ കുട്ടികൾ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ മൂത്തമോൻ അല്ലെങ്കിൽ ഇളയമോൻ. ഇപ്പോൾ മൂത്തവനും കഴിഞ്ഞപ്പോൾ ഇളയവനാണ് കണ്ണനാണ് കൊണ്ടുപോകുന്നത്. കണ്ണനാണ് കുരിശ് കൊണ്ടുപോയി പള്ളിയിൽ കൊടുത്ത് അത് പിന്നെ അച്ഛൻ വന്നു. അച്ഛനും അവിടുത്തെ വസുദേന്ദിമാരും ഇത്തിരി എല്ലാവരും കൂടി വന്ന് സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ച് അവിടുന്ന് പള്ളിക്ക് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാണ് കായലിൽ കൊണ്ടുപോയി അത് പിന്നെ ബോട്ടുകളുടെ അകമ്പടിയോടുകൂടി കായലിലേക്ക് പോണത്. അവിടെയാണ് ഇപ്പോൾ പെരുന്നാൾ തുടങ്ങുന്നത്. കണ്ണന്റെ ഭാര്യ രജിത, മക്കളായ മാധവ്, കൃഷ്ണ, കാശിനാഥ് എന്നിവർ സഹായമായി കൂടെയുണ്ട്. ഫെബ്രുവരി 17 വൈകിട്ട് 5 മണിക്ക് കുരിശ് രാജന്റെ വീട്ടിൽ നിന്ന് ആഘോഷമായി കൊണ്ടുപോകും. ദേവാലയത്തിന് മുന്നിലെ കടവിൽ വെള്ളത്തിൽ കാത്തു നിൽക്കുന്ന രാജനും മകൻ കണ്ണനും ഇത് ഏറ്റുവാങ്ങി കായലിന് നടുവിൽ നാട്ടും. ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ ദിനത്തിൽ അലങ്കരിച്ച വള്ളങ്ങൾ ഈ കുരിശിനെ പ്രദക്ഷിണം ചെയ്യും. ഇതോടെ തിരുനാൾ സമാപിക്കും. തുടർന്ന് കായലിൽ നിന്ന് പുന്നാപ്പള്ളി കുടുംബം തന്നെ കുരിശ് തിരിച്ച് പള്ളിയിലേക്ക് നൽകും. ഈ വർഷം കൊടിയേറിയ ശേഷം വികാരി ഫാദർ ആന്റണി കുഴുവേലിയാണ് രാജനും മകൻ കണ്ണനും കുരിശ് കൈമാറിയത്. ആലപ്പുഴ എറണാകുളം ജില്ലയിലെ 113 പേർ ചേർന്നാണ് തിരുനാൾ നടത്തുന്നത്. ഞാനിവിടെ വന്ന കാലത്തോട്ട് കാണുന്ന കാഴ്ചയാണിത്. എല്ലാ വർഷവും പിന്നെ കുംഭമാസം ആദ്യം ഞായറാഴ്ചയാണ് പെരുന്നാൾ. അതായത് അതിൻ്റെ 5 ദിവസത്തിന് മുമ്പ് കൊടിയേറും. അന്ന് നമ്മുടെ കുരിശും കൂടി അവിടുന്ന് മേടയിൽ നിന്നെടുത്ത് അച്ഛൻ ഇവിടെ കുടുംബക്കാരെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ പോയി അത് ഏറ്റുവാങ്ങി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് 5 ദിവസം കഴിയുമ്പോൾ അത് കൊണ്ടുപോയി കായലിൽ തറച്ച് കുറ്റി തറച്ചിട്ട് അതിൻ്റെ അകത്ത് നാട്ടുകയാണ് അലങ്കാരങ്ങളോടുകൂടി. അന്ന് ആ പള്ളിയിൽ നിന്ന് വാദ്യഘോഷങ്ങളും പിന്നെ ബോട്ടുകൾ ചങ്ങാടങ്ങൾ ഇതിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ കുരിശ് കൊണ്ടുപോയി നാട്ടി. അതിന് പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ തിരുമേനി കൊച്ചിയിൽ നിന്ന് തിരുമേനി വരും. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഒരുപാട് ഒരു കുറേ അച്ഛന്മാരുണ്ടാകും, അതുപോലെ തന്നെ പ്രസിദ്ധേന്ദിമാർ, അതുപോലെ ജനങ്ങൾ, ഈ നാട്ടുകാരെല്ലാവരും, സർവമതസ്ഥരും സമ്മേളിക്കുന്നൊരു കേന്ദ്രമാണത്. അവിടെ എല്ലാവരും ആരാധിച്ചു പോരുന്ന പുണ്യാവളച്ചനാണ്. അദ്ദേഹം എല്ലാവർക്കും വിശ്വാസിയാണ്. നമ്മളെന്ത് കാര്യം അവിടെ വിചാരിച്ചാലും അത് ജനങ്ങൾക്ക് സാധിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു അങ്ങാടി വരെ ഉണ്ട്. അദ്ദേഹം പുണ്യാളച്ചനെ ദീപ ഈ രൂപക്കൂടുകളെല്ലാം എടുത്ത് പുറത്തിറക്കി അതിങ്ങനെ പാതയോരത്തുകൂടി റോഡിലൂടെ കൊണ്ടുവന്ന് ഈ പാതയോരത്തെല്ലാവരും സ്വീകരിക്കാനായിട്ട് മാലയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അന്നത്തെ വെള്ളിയാഴ്ചത്തെ ഇത് കഴിഞ്ഞ് ഞങ്ങളും മാലയിടും ആ കൂട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ ആദരിച്ചു പോരുന്നൊരു പുണ്യക്ഷേത്രം, പുണ്യ ഒരു ദേവാലയമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.